ഹായ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുമ്പോഴുള്ള പേടി മാറാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഇടണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഡ്രൈവിംഗ് എന്നുള്ളത് ഒരു പാഷനായിട്ട് എടുക്കുക എന്നുള്ളതാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളിലൊക്കെ ഉള്ള ഒന്നായിരുന്നു സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളിലും സങ്കല്പങ്ങളിലൊക്കെ നമ്മളിങ്ങനെ അത് കൊണ്ടുവരിക. നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിൽ ഇങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു അഭിമാന നിമിഷങ്ങളൊക്കെ നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മളിങ്ങനെ കൊണ്ടുവരിക. ഉറക്കത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളുടെ പുറകെ പോകാതെ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് തീവ്രമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രകൃതി നമ്മളെ അതിലേക്ക് എത്തിക്കും. ഓക്കെ, ഇനി പേടി പല രീതിയിലുണ്ട്. ഒന്ന്, ചിലർക്ക് നാളെ ഇനിയും വണ്ടി ഓടിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ തലേന്ന് ഉറക്കത്തിൽ തന്നെ നമുക്കൊരു പേടിയുണ്ട്. രണ്ടാമത്, ചിലർക്ക് ചാവി എടുക്കുമ്പോൾ തന്നെ ഒരു പേടിയും വിറയലും ഉണ്ടാകും. മൂന്നാമത്, വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കായിരിക്കും ചിലർക്ക് പേടിയുണ്ടാകുക. അപ്പോൾ ഈ പേടികളൊക്കെ എങ്ങനെയാണ് മാറേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങളുടെ പേടി കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു 6 മാസം എന്തായാലും ഒരു 6 മാസം ഡെയിലി നിങ്ങൾ 1/2 മണിക്കൂറെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അല്ലാതെ 2 ദിവസം ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തു, അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മിസ്റ്റേക്ക് വന്നു, ഒന്ന് വണ്ടി ഓഫായി, അല്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മിസ്റ്റേക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നിങ്ങൾ ഇന്നലെ പോയപ്പോൾ ഏത് സ്ഥലത്താണോ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയത്, ആ സ്ഥലത്ത് ഇന്ന് നിങ്ങൾ കൊണ്ടുപോയിട്ട് ആ മിസ്റ്റേക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ പഠിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളെ വണ്ടിയുമായിട്ട് നല്ലൊരു ഇൻറ്റിമസി ഉണ്ടാക്കുക. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് വണ്ടി ഒന്ന് വാഷ് ചെയ്യുക, അതേപോലെ ഒരു 10 മിനിറ്റ് സീറ്റൊക്കെ ഒന്ന് ചാരി വെച്ചിട്ട് ആ വണ്ടിയിൽ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക, അതേപോലെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ കാർ പോർച്ചിൽ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ഹാഫ് ക്ലച്ചിലെടുത്തിട്ട് ആക്സിലറേറ്റർ കൊടുക്കാതെ നിങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട്ട് എടുത്ത് നോക്കുക, അതേപോലെ കുറച്ചൊന്ന് റിവേഴ്സ് എടുത്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. ഇനിയും വണ്ടി റോഡിലേക്ക് എടുക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ കണ്ണുരുട്ടും കമൻറ്റും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കാതിരിക്കുക. എക്സ്പേർട്ടായി എല്ലാവരും വണ്ടി ഓടിക്കുന്ന ആളുകളെല്ലാം നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിൽ കൂടിയാണോ പോയത് ആ സിറ്റുവേഷനിൽ കൂടി അവരെല്ലാവരും പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു വഴിയിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിക്കാമെന്ന് വിചാരിക്കുക, ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് മിററ് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വണ്ടി ഒതുക്കാൻ പറ്റുന്ന ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ഒതുക്കി വെക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ആൾ നല്ല പ്രാക്ടീസുള്ള ആളായിരിക്കും, അപ്പോൾ അവർ വണ്ടി എടുത്തിട്ട് പൊക്കോളും. അവർ പോയതിന് ശേഷം നിങ്ങൾ എടുത്തിട്ട് പോകുക. അതിന് നാണക്കേട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ നമ്മൾക്കെല്ലാം അറിയാം എനിക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എടുത്തിട്ട് പോകുമ്പം അവിടെ എന്താ ഉണ്ടാകുക, വണ്ടിക്ക് ഒരസലും അങ്ങനെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ പിന്നെ അവിടെ പ്രശ്നങ്ങളാകും. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അവിടെ ഒരുപാട് കുറയുകയാണ് ചെയ്യുന്നത്. പതിയെ ക്ഷമയോടുകൂടി വേണം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ പെട്ടെന്ന് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഫലമായിരിക്കും ഉണ്ടാകുന്നത്. ഇനി നിങ്ങൾ കുറച്ച് ദൂരം വണ്ടി ഇങ്ങനെ ഓടിച്ചു പോവുക. അതിനുശേഷം നിങ്ങൾ കംഫർട്ടായ ഒരു റോഡ് സൈഡിൽ നിങ്ങൾ വണ്ടി ഒന്ന് നിർത്തുക. എങ്ങനെ നിർത്തണം? എൻജിൻ ഓഫാക്കാതെ ഗിയർ ന്യൂട്രലിൽ ഇട്ടതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കി വെക്കുക. അതേപോലെ തന്നെ ഗ്ലാസ് താഴ്ത്തി ഇട്ടതിന് ശേഷം ചാവി കീഹോളിൽ തന്നെ ഇടുക. കീഹോളിൽ തന്നെ ഇട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക. പുറത്തേക്ക് ഇറങ്ങി 1 മിനിറ്റ് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ധൈര്യം കിട്ടും. കാരണം നമ്മൾ വണ്ടി ഓഫാക്കാതെയാണ് നമ്മൾ വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്, നിങ്ങൾക്കൊരു ആത്മധൈര്യം നിങ്ങൾക്കപ്പോൾ കിട്ടും. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാൻ പഠിക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്ത് സക്സസ് ആയ ഒരു കാര്യമാണ്. നല്ലൊരു ആത്മവിശ്വാസം നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നല്ലൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇത് ചെയ്യുന്നത് കയറ്റത്തോ ഇറക്കത്തോ ഒന്നും ആവാൻ വേണ്ടിയിട്ട് പാടില്ല. നിരപ്പായ റോഡിലായിരിക്കണം. അതേപോലെ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കി വെച്ചിരിക്കണം. ഗിയർ ന്യൂട്രൽ പൊസിഷനിലാക്കി വെച്ചിരിക്കണം.
ഇനി അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ പോകുമെന്ന് വിചാരിക്കുക. പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് പറ്റാത്ത ആ സ്ഥലത്ത് വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ പുറകിൽ എവിടെയാണോ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് പാർക്ക് ചെയ്യാനും അതേപോലെ തന്നെ തിരിച്ച് വന്നിട്ട് വണ്ടി എടുത്തിട്ട് പോകാനും പറ്റുന്ന ഒരു സ്ഥലത്ത് മാത്രം നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കാനോ പാർക്ക് ചെയ്യാനോ ഒന്നും പാടില്ല. നിങ്ങൾക്ക് ഗ്രാജുവലി അതൊക്കെ നല്ല പ്രാക്ടീസ് ആയതിന് ശേഷം നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ പഠിക്കുന്ന സമയത്ത് ഇത്തരം റിസ്ക്കുകളൊന്നും നിങ്ങൾ എടുക്കാതിരിക്കുക. അതൊക്കെ ഓപ്പോസിറ്റ് ഫലമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. അതേപോലെ പുറകിൽ നിന്നും ഹോൺ അടിക്കുന്നത് ഒരു സിറ്റുവേഷൻ. ഹോൺ അടിക്കുന്ന കേട്ടിട്ട് നിങ്ങൾ പേടിക്കാതിരിക്കുക. നിങ്ങൾക്ക് സൈഡിൽ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ വണ്ടിക്ക് സൈഡ് കൊടുക്കുക. അല്ലാതെ സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് സൈഡ് കൊടുക്കാനോ വണ്ടിയുടെ സ്പീഡ് കൂട്ടാനോ ഒന്നും പാടില്ല. അവരുടെ ഹോൺ കേട്ടിട്ട് നിങ്ങളുടെ ആക്സിലേറ്ററിൻ്റെ സ്പീഡ് നിങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് പാടില്ല. നിങ്ങൾ സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സൈഡ് കൊടുക്കുക, അവർ ഓവർടേക്ക് ചെയ്ത് പൊക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ സ്പീഡൊന്ന് കുറച്ച് കൊടുക്കുക. സ്പീഡൊന്ന് കുറച്ച് കൊടുക്കുമ്പോൾ അവർ ഓവർടേക്ക് ചെയ്ത് പൊക്കോളും. ഇനിയും നിങ്ങളുടെ വണ്ടിയുടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വരുന്നതെന്ന് വിചാരിക്കുക. നിങ്ങളുടെ സ്പേസ് എടുത്തിട്ടായിരിക്കും അത് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? സാധാരണ നിങ്ങൾ പേടിച്ചിട്ട് ലെഫ്റ്റിലേക്ക് വണ്ടി ഒതുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷേ അതിന് പകരം നിങ്ങളിനി ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളൊന്ന് ഹോൺ അടിക്കുക, നല്ല രീതിയിലൊരു ഹോൺ അടിക്കുക. അപ്പോൾ ഹോൺ അടിക്കുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും? അവരുടെ സ്പേസിലേക്ക് വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് വണ്ടി എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ധൈര്യം ഉണ്ടാകും. കാരണം നമ്മുടെ ഹോണടി കേട്ടിട്ട് അവർ വണ്ടി അവരുടെ സൈഡിലേക്ക് മാറ്റി പോയി എന്നുള്ളൊരു ധൈര്യം നമ്മൾക്ക് ഉണ്ടാകും. അതിന് വേറെ നിങ്ങൾ പേടിച്ചിട്ട് വണ്ടി സൈഡിലേക്ക് ഒതുക്കാനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആ ഒരു ടെൻഡൻസി തന്നെ ആയിരിക്കും എപ്പോഴും വണ്ടി കാണുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നത്. അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അതൊന്ന് പരീക്ഷിച്ചു നോക്കുക. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് നടക്കുന്നത് എക്സ്പെർട്ടായ ഡ്രൈവേഴ്സ് വണ്ടി ഓടിക്കുമ്പോഴാണോ അതോ പഠിക്കുന്ന ആളുകൾ വണ്ടി ഓടിക്കുമ്പോഴാണോ? തീർച്ചയായിട്ടും എക്സ്പെർട്ടായ ഡ്രൈവേഴ്സ് വണ്ടി ഓടിക്കുമ്പോഴാണ് കൂടുതലും ആക്സിഡൻറ്റ് നടക്കുന്നത്. കാരണം പഠിക്കുന്ന ആളുകൾ അത്രയും ശ്രദ്ധിച്ചിട്ട് മാത്രമേ വണ്ടി ഓടിക്കുകയുള്ളൂ. പക്ഷേ പഠിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് ആക്കുന്ന ഒരു സിറ്റുവേഷൻ ഏതാണെന്ന് വെച്ചാൽ, ബ്രേക്കിന് പകരം അവർ ആക്സിലറേറ്റർ കൊടുക്കുന്നു. ബ്രേക്കാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവർക്കൊരു കൺഫ്യൂഷനാണ്. ബ്രേക്കാണോ ആക്സിലറേറ്ററാണോ ആദ്യം പഠിക്കുന്ന സമയത്ത് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പം ബ്രേക്കിന് പകരം ഒരു ആക്സിലറേറ്റർ അവർ കൊടുക്കും. അപ്പോൾ ഒരു എന്തായിരിക്കും ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ബ്രേക്കിന് പകരം ബ്രേക്ക് കൊടുക്കേണ്ട സ്ഥലത്ത് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കുമുള്ള അവസ്ഥ? അപ്പോൾ അത് നിങ്ങൾ ഒന്ന് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം അത് വണ്ടിയിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ബ്രേക്ക് പെഡലിൻ്റെ അവിടെ നിങ്ങളുടെ വലത് കാല് ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടത് വണ്ടിയിൽ ബ്രേക്കാണല്ലോ ആവശ്യം. അപ്പോൾ ആ വലത് കാല് ബ്രേക്ക് പെഡലിൻ്റെ അവിടെ ഫിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒപ്പൂറ്റി ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ബ്രേക്ക് ആവശ്യം വരുമ്പോൾ ബ്രേക്ക് പെഡലിൽ നല്ലോണം കാലമർത്താൻ വേണ്ടിയിട്ട് പറ്റും. ആക്സിലേറ്ററിൻ്റെ ആവശ്യമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒപ്പൂറ്റി ബ്രേക്ക് പെഡലിൻ്റെ അവിടെ വെച്ചതിന് ശേഷം ചരിച്ചിട്ട് കാല് ചരിച്ചിട്ട് ആക്സിലറേഷൻ കൊടുക്കുക. അപ്പോൾ ഒരുപാട് ആക്സിലറേഷൻ കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചെറിയ സ്പീഡേ ആവശ്യമുള്ളല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അല്ലാതെ കാലെടുത്തിട്ട് ബ്രേക്കിൽ കാലെടുത്തിട്ട് ആക്സിലറേറ്ററിൽ അങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്താണ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്നത്, ഇത് ആക്സിലറേറ്ററാണോ ബ്രേക്കാണോ എന്ന് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ പിന്നീട് ഇടാം. ഇപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രമാത്രം പോസിബിളായി എന്നുള്ളത് നിങ്ങൾ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ ഇടുക. അതേപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ പേടിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫീൽഡിൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.